ഹായ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ഇന്ന് ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു ഓൺലൈൻ വെബിനാർ, അതായത് നമ്മൾ സെമിനാറില് അതിൻ്റെ നമ്മൾ ഓൺലൈനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് പറയുന്ന വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഓഫീസിൽ പോരുമ്പോൾ നല്ലൊരു പരിപാടിയാണ് കേട്ടോ. ഈ സമയത്ത് ആളുകൾ എങ്ങനെയൊക്കെയാണ് പ്രതിസന്ധി ഘട്ടത്തെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ഇപ്പൊ സൂമിന്റെ മുതലാളി, നമ്മൾ സൂമിലാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാ മീറ്റിങ്ങുകളും കാര്യങ്ങളും നമ്മുടെ സംഘടനകളുടെ എല്ലാം പരിപാടികളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഓൺലൈൻ മീറ്റിംഗ് റൂമുകളിലാണ്. അപ്പൊ ഇതൊക്കെ നല്ല സാധ്യതകളാണ്, നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഏത് പ്രതിസന്ധിയെയും സാധ്യതകളാക്കി മാറ്റുക എന്നുള്ളതാണല്ലോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ഇന്ന് അറിഞ്ഞൊരു സംഭവം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു വിഷയം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ നിർണായകമായ സന്ദർഭമാണ്. നമ്മളൊക്കെ ഇങ്ങനെ മുറവിളി കൂട്ടിയിട്ടും നമ്മളെ പ്രധാനമന്ത്രി ഒന്നും ഇന്നലെ ഒരു വാക്കെങ്കിലും, ഒരു ആശ്വാസ വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. വല്ലാത്ത സങ്കടമായി പോട്ടോ, ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമായി. ഞങ്ങൾക്ക് ഇവിടുന്ന് വരാൻ വേണ്ടിയിട്ടല്ല, പോരാനൊന്നും അത്ര എല്ലാവരും ഒന്നും റെഡിയോ ആഗ്രഹമൊന്നും അല്ല, അതൊന്നും ഇപ്പോൾ നടക്കുന്നതുമല്ല എല്ലാവരും കൂടെ വരിക എന്നുള്ളത്. പക്ഷെ ബുദ്ധിമുട്ടുന്ന ആളുകൾ എത്തിക്കണമല്ലോ. അപ്പൊ നമുക്ക് ഈ നാട്ടിലെത്തിയവര്, കുടുങ്ങിയവര്, ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവര്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സർക്കാരിൽ നിന്ന് എന്തൊക്കെ വാങ്ങിയെടുക്കാൻ പറ്റും, എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭ്യമാകും, അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രതിഷേധിച്ചിട്ടോ മറ്റൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും ജോലിയും മറ്റൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള സാധ്യതകൾ, ഈ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിയെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ പ്രവാസിയാണെന്ന് തെളിയിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പൊ അതിന്, കാരണം ഇപ്പൊ പൗരത്വം വരെ തെളിയിക്കേണ്ട അവസ്ഥയിലാണല്ലോ നമ്മൾ. അപ്പോൾ പ്രവാസിയാണെന്ന് തെളിയിക്കാൻ വേണ്ട രേഖയാണ് നോർക്കയുടെ ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ളത്. ഇപ്പോൾ പല പ്രവാസികളും ഇപ്പോഴത് എടുത്തതായിട്ട് കാണുന്നില്ല, എൻ്റെ സുഹൃത്തുക്കൾ പലരും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടുത്തെ സർക്കാരുകളൊക്കെ നമ്മളെല്ലാവരെയും ചെക്ക് ചെയ്യാണ്, കൊറോണ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കോമൺ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സിംറ്റംസ് ഇല്ലാത്തവർക്കും പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വാറൻറ്റൈനിലേക്ക് മാറാൻ പറയുന്നുണ്ട്. കാരണം ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് എന്തല്ല, പ്രാക്ടിക്കലല്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്. ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ട ഒരു മലയാളി ചെറുപ്പക്കാരൻ, അദ്ദേഹം കൊറോണ ഉണ്ടായിട്ടല്ല മരിച്ചത്, പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് മരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മാറ്റി പാർപ്പിച്ചിരിക്കുകയായിരുന്നു സംശയത്തിൻ്റെ പേരിൽ. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു റൂമിൽ ഒറ്റപ്പെട്ടത് കാരണത്താൽ അദ്ദേഹം ഒറ്റയ്ക്ക് മരണം മരിച്ചു എന്ന് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം പോസിറ്റീവ് അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അനുഭവിച്ച മാനസിക സമ്മർദ്ദം, അത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കരുതൽ കുറഞ്ഞത് കൊണ്ടാണ്. വിദഗ്ധരൊക്കെ പറയുന്നത്, ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്, ഈ കൊറോണ പോസിറ്റീവ് ആകുക എന്നുള്ളത് എന്തല്ല, അതൊരു വലിയ കാര്യമല്ല, അതൊരു വലിയ സംഭവമല്ല. ഇപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള റാൻഡം ചെക്കപ്പൊക്കെ, അതായത് ഇവിടെയൊക്കെ എല്ലാവരെയും ചെക്ക് ചെയ്യാണ്, ഓരോ കമ്പനികൾ അവരുടെ മുഴുവൻ സ്റ്റാഫിനെയും ചെക്ക് ചെയ്യാണ്. ഞാൻ അറിയുന്ന ഒരു ഓയിൽ കമ്പനിയിൽ ഇന്നലെ രണ്ടു ദിവസമായിട്ട് മുഴുവൻ ആയിരക്കണക്കിന് സ്റ്റാഫുകളെ ചെക്ക് ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള ചെക്കിങ് നടക്കുമ്പോൾ പോസിറ്റീവ് കേസുകൾ ഉണ്ടാവും. പക്ഷേ അവരെ നമ്മൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യരുത്, ചിലപ്പോൾ സാധ്യതകളുള്ളതുണ്ടാവും. ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ പറയും, ജസ്റ്റ് നിങ്ങളൊരു 7 ദിവസം ഒന്ന് മാറി താമസിക്കണം കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോഴേക്ക്, ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്, അത് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ അവനെ ഒറ്റപ്പെടുത്തുകയും എന്തോ തൊട്ടുകൂടാൻ പറ്റാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഇവർ മാനസികമായിട്ട് തകരും. അപ്പം ആ തകർച്ച, അങ്ങനെ തകർക്കരുത് നമ്മുടെ സുഹൃത്തുക്കളെ. നമ്മൾ കൂടുതൽ അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. കൂടുതൽ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹഗ് ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂടുതൽ അവനോട് സ്നേഹം കാണിക്കണം, കൂടുതൽ അവന് കരുതൽ കൊടുക്കണം, കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കണം. അവനെ മാറ്റി പാർപ്പിച്ചാലും അവന്, നമുക്ക് WHO വരെ പറയുന്നത് മാക്സിമം 2 മീറ്റർ ഡിസ്റ്റൻസ് ആണ് അല്ലേ, അങ്ങനെ മാത്രമേ ഇത് പകരുള്ളൂ. അപ്പം ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ നിരന്തരം അയാളെ ഒറ്റപ്പെടാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന് മാനസിക ബലം കൊടുക്കണം. നമ്മുടെ അനാസ്ഥ കൊണ്ട് ഒരു ജീവനും നഷ്ടപ്പെട്ടരുത്, ഒരാളും മാനസിക രോഗിയായി മാറരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അപ്പോൾ മനോബലം കുറഞ്ഞ ആളുകളുണ്ട്, അവരെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. കുറച്ചു മുമ്പ് എൻ്റെ ഒരു സഹോദരൻ, രാത്രി
ഇറങ്ങിയിട്ട് അവൻ അപ്പൊ കൊറോണ ചെക്ക് ചെയ്യാൻ പോകണം, എന്തോ തൊണ്ടയിൽ വേദനയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് നല്ല രണ്ടെണ്ണം പറഞ്ഞപ്പോൾ പിന്നെ ആള് അകത്ത് കയറി കിടന്നു. അപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് പോസിറ്റീവ് ആയാലും നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ആളുകളെ ഒറ്റപ്പെടുത്തരുത്, നമ്മൾ മാക്സിമം അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിത് പോസിറ്റീവ് ആയപ്പോൾ തന്നെ ഇതാണ് മരിക്കും എന്നൊന്നുമില്ല. ഇപ്പൊ നമ്മളെ കേരളത്തിലെ തന്നെ മരണനിരക്ക് നോക്കിയാൽ 1% പോലും ഇല്ല. അപ്പൊ അത്രയും എന്തെങ്കിലും മറ്റു രോഗങ്ങൾ സിംറ്റംസ് വന്നിട്ടും ഹോസ്പിറ്റലിൽ പോകാത്ത ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇതിൽ ഡേഞ്ചർ ആയിട്ടുള്ളത്. അതുപോലെ അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് പെട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പൊ മരണം എന്നുള്ളത്, ജനിച്ചാൽ നമ്മൾ എന്തായാലും മരിക്കണ്ടേ? ഇപ്പൊ വെറും കൊറോണ വന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല മരിക്കുക. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് സൗദിയിലില്ലേ, അച്ഛനും മകനും ഒരു ഹോട്ടലിൽ ചായ കുടിച്ചോണ്ടിരിക്കുന്നു, മകൻ പുറത്തിറങ്ങി നിൽക്കുന്നു, അച്ഛൻ ജസ്റ്റ് ഒരു ഒരു മീറ്ററിന്റെ ഡിഫറൻസ്. ഇപ്പൊ ഈ പുറത്തിറങ്ങി നിന്ന, വരാന്തയിൽ ഇറങ്ങി നിന്ന മകൻ എന്ത് ചെയ്യുന്നു, മുകളിലെ ഈ കടയുടെ മുകൾ ഭാഗം ഇടിഞ്ഞു വീണിട്ട് മരിച്ചു, അകത്തുള്ള അച്ഛൻ രക്ഷപ്പെട്ടു. നമ്മുടെ തമിഴ്നാട്ടുകാരൻ. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നമ്മളെ തേടി എത്തും ആ സമയമാവുമ്പോൾ. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ഇരിക്കാം. അപ്പൊ ഓക്കെ, നമുക്ക് അപ്പോ എങ്ങനെയാണ് നമ്മുടെ നോർക്ക റൂട്ട്സിന്റെ ഐഡന്റിറ്റി കാർഡിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പൊ അത് നോർക്ക റൂട്ട്സിന്റെ കാർഡ് കിട്ടിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം, കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് പലരും എടുത്തിട്ടുണ്ടാവില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ മൊബൈൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും. ഇപ്പൊ എല്ലാവരും വീട്ടിലിരിക്കല്ലേ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും എടുക്കുക. അതുപോലെ നാട്ടിൽ ATM കാർഡ് ഉള്ളവരായിരിക്കും, അത് വെച്ചിട്ട് നമുക്ക് ചെറിയ പേയ്മെന്റ് ഉള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ഈ നോർക്ക കാർഡിന് അപ്ലൈ ചെയ്യാം. ഞാനിതുപോലെ ഇവിടെ ഇരുന്ന് എന്റെ ഓഫീസിലിരുന്ന് അപ്ലൈ ചെയ്തു. മാസം കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിൽ കാർഡ് പോസ്റ്റ്മാൻ എത്തിച്ചു തന്നു. ഇപ്പൊ വീട്ടിൽ കാർഡ് ഉണ്ട്, കുഴപ്പമില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇതുവരെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, നമ്മളെ തേടി പോയിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മളൊരു പ്രവാസിയാണ് എന്നിരിക്കെ നമ്മളെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇപ്പൊ 5000, 10000 ഒക്കെ നമ്മുടെ നാട്ടിൽ കുടുങ്ങിയിട്ടുള്ള തിരിച്ചു പോരാൻ പറ്റാത്ത പ്രവാസികൾക്ക് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് അറിയിപ്പ്, നമുക്ക് നിങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിനൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം ഈ സമയത്ത്. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ സാധാ സെർച്ച് ചെയ്യുന്ന പോലെ ഗൂഗിളിൽ നോർക്ക എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ തന്നെ നമുക്ക് നോർക്കയുടെ സൈറ്റ് കിട്ടും. ഇത് കണ്ടില്ലേ, norcaroots.org എന്നാണ് സൈറ്റിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്താൽ കൊടുത്താൽ അതിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട പ്രവാസികൾക്കുള്ള ഒരു സന്ദേശം ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക്, ഈ പേജിൽ നമുക്ക് കാണാം കോവിഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശങ്കകളൊക്കെ പങ്കുവെക്കാനുള്ള ഓപ്ഷനുകളെല്ലാം പ്രവാസികൾക്ക് വേണ്ടി ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ, നാട്ടിലുള്ള ഡോക്ടറുടെ കൺസൾട്ടേഷൻ ലഭ്യമായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ ഈ പേജിന് താഴേക്ക് വന്നാൽ ഇതൊക്കെ കണ്ടോ, ഇതാണ് സർവീസസ്. ഈ സർവീസസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുമ്പോൾ ഇതാ ഇങ്ങനെയുള്ള ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇത് പല അപ്ലിക്കേഷനുകളുണ്ട്. അപ്പോൾ നമുക്ക് കാണാം പ്രവാസി ID കാർഡ് അപ്ലൈ നൗ, നമ്മൾ അതിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ചോദിച്ചുകൊണ്ടുള്ള ഒരു പേജാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ ഇത് മുമ്പേ നമ്മൾ രജിസ്റ്റർ ചെയ്തവർക്കാണ് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ഉണ്ടാവുക. അപ്പം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഡീറ്റെയിൽ അടിച്ചു കൊടുക്കുക, നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ പേര്, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങി നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്താൽ നമുക്ക് 10 കോളങ്ങളാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഒന്ന് നമ്മുടെ ഇൻഫർമേഷൻ, പേരും അഡ്രസ്സ്. രണ്ടാമത് നമ്മുടെ ഇവിടെയുള്ള അഡ്രസ്സ്, നാട്ടിലെ അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ് കണ്ടില്ലേ, രണ്ടാമത്തെ അത് ഫില്ല് ചെയ്തു. മൂന്നാമത്തെ ഓഫീസ് അഡ്രസ്സ്. ഇങ്ങനെ ഓരോ കോളങ്ങളും നമ്മൾ ഫില്ല് ചെയ്ത് പോരേണ്ടതുണ്ട്. പിന്നെ അതുപോലെ ലാസ്റ്റ് ഇതിൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കണ്ടോ, 7th, അവിടെ എത്തുമ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ മുൻപേ സ്കാൻ ചെയ്ത് നമ്മുടെ മൊബൈലാണെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കണം. നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മൾ സൈൻ ചെയ്ത ഒരു പേപ്പറിൽ സൈൻ ചെയ്തത്, അത് രണ്ടും JPG ഫോർമാറ്റിലാണ് വേണ്ടത്. മറ്റുള്ള നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, അഡ്രസ്സ് പേജ് എല്ലാം PDFലായാലും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ചിരിക്കാം, നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, അഡ്രസ്സ് പേജ്, വിസ പേജ്, അതുപോലെ നമ്മുടെ നോമിനി, ഒരു നോമിനിയെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം തയ്യാറാക്കി വെച്ച് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഓരോ സമയത്ത് അത് ചോദിക്കുന്ന മുഴക്ക്. നോക്കുക, നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, ലാസ്റ്റ് പേജ്, വിസ പേജ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നിങ്ങൾ സൈൻ ചെയ്തത്, പിന്നെ അതുപോലെ നമ്മുടെ നോമിനിയുടെ
ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ നമ്മുടെ കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ റെഡി ആയിരിക്കണം. എങ്കിലും നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. ശരിക്കും 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിൽ കമ്പനി അഡ്രസ്സ് ഓഫീസ് അഡ്രസ്സ് എല്ലാം ചോദിക്കുന്നുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈയിടെയായിട്ട് പിണറായി വിജയൻ്റെ ഒരു ഫാനായി മാറിയിട്ടുണ്ട്. ഞാൻ മുമ്പ് നല്ല വിമർശകനായിരുന്നു, പക്ഷേ എന്തായാലും അന്ന് അദ്ദേഹം മാറി നിൽക്കുക അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നന്നായിട്ട് വിമർശിച്ചതാ. പക്ഷേ ഇപ്പോൾ ശരിക്കും കൊറോണയോടും മാറി നിൽക്കാൻ പറഞ്ഞു അല്ലേ, നമുക്ക് അഭിമാനം തോന്നി. എന്തായാലും പേയ്മെൻറ്റ് ചോദിക്കുന്നു ലാസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് കണ്ടാം. 315 രൂപ കേട്ടോ, ഇന്ത്യൻ രൂപയാണ് നമ്മൾ ഇതിന് പേയ്മെൻറ്റായിട്ട് വേണ്ടത്. നമ്മൾ കാർഡ് ഡീറ്റെയിൽ അടിച്ചു കൊടുത്താൽ മതി. തീർത്തും നമുക്ക് വിശ്വസനീയമായ നമ്മളെ നോർക്ക റൂട്ട്സിൻ്റെ പേയ്മെൻറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് മറ്റ് സംശയങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ അറിയിച്ചാൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. സമയത്തിന് പേയ്മെൻറ്റ് റെസിപ്റ്റും കിട്ടി, ഒഴിവ് സമയത്തിനനുസരിച്ച് ഞാൻ ചെയ്തു തരാം കേട്ടോ. നിങ്ങൾ ക്യാഷ് ഒരു 10-200 കൂട്ടിയിട്ട് വീട്ടിൽ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ തമാശ പറഞ്ഞ കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കാർഡ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ചെയ്തത്. അദ്ദേഹത്തിന് 1 മാസം കഴിയുമ്പോൾ വീട്ടിലെത്തും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് കേസുകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, മറ്റൊരാളുടെ ഹൃദയം തകർത്തുകൊണ്ട് ക്വാറന്റൈൻ ഉണ്ടാകരുത്. നമ്മൾ കൂടെ നിൽക്കുക, മാനസികമായ പിന്തുണ നൽകുക, ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക. അങ്ങനെയാവട്ടെ നമ്മുടെ അകലം പാലിക്കൽ. ശാരീരിക അകലം, സാമൂഹിക സുരക്ഷ. അപ്പോൾ ഓക്കെ, മറ്റൊരു വിഷയവുമായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, സീ യു, ബൈ.